സുനിത ടീച്ചർ പറഞ്ഞു, പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നില്ലേ, ആ വിറ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഞാൻ ഈ വേദിയിൽ നിന്ന് പെർഫോം ചെയ്യിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 10-75 കുട്ടികൾ ബാക്കിൽ റെഡിയായി പെർഫോം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതിനെ എല്ലാവരും നല്ല ഒരു കൈയ്യടി കൊടുക്കുക ആദ്യം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്നെ ഈ വേദിയിൽ ഈ ഒരു ഫംഗ്ഷനിൽ വിളിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം ഞാൻ പറയാം. ആദ്യം എന്നെ വിളിക്കുന്ന ടീച്ചർ, സതീഷ് എനിക്ക് ഈ നമ്മുടെ സ്കൂളിലെ ഉദ്ഘാടനത്തിന് ഒരാൾ വേണം, അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരും ഓടി വരുന്നില്ല, സതീഷ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കുറേ പേര് പറഞ്ഞു, അപ്പം ഇല്ല അത്ര ബഡ്ജറ്റൊന്നുമില്ല, നമ്മൾ പാവങ്ങളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം അല്ല അതിന് അതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, സതീഷിനെ ഒരു സ്കൂളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ, അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരാൾ ബാക്കിൽ ഇരിപ്പുണ്ട് കോശി സാറ്, ഞാൻ അതിന് മുമ്പ് ഗുഡ്ഷപ്പോട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അതിഥിയായിട്ട്. അപ്പോൾ അവിടേക്കാണ് സതീഷിനെ പറഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ മറിച്ച് എന്തിനാണ് മറ്റുള്ളവിടെ ഏൽപ്പിക്കണം, സതീശൻ എങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയൊന്നുമില്ല സതീഷ്, നമ്മൾ തന്നെയാണ് വലിയ ആളുകൾ എന്ന് സ്വയം ചിന്ത ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാചകമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, സുനിത ടീച്ചറിൻ്റെ ആ ഒരു വാചകമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നേരിട്ട് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു വാചകം ടീച്ചർ പറഞ്ഞ ഒരു വാചകം, നമ്മൾ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞ ഒരു വാചകമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നമ്മുടെ കുട്ടികളുടെ പൊസിഷൻ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ എന്തായിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കുക, അവർക്ക് എന്താണ് ആകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മോട്ടിവേഷൻ നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എനിക്ക് അങ്ങനെ ഒരു പ്രാസംഗികനായിട്ട് പ്രസംഗിച്ച ശീലമൊന്നുമില്ല, എനിക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടേ ശീലമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് നമ്മുടെ സുനിത ടീച്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മിമിക്രി ഇഷ്ടമല്ല എല്ലാവർക്കും, മിമിക്രി ഇഷ്ടമല്ലേ, ഇഷ്ടമല്ല എന്ന് തോന്നുന്നല്ലേ, ഇഷ്ടമാണോ, അന്നൊരു കൈഡി. കലാകാരന്മാർക്ക് എപ്പോഴും ഒരു ഊർജം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കയ്യടിയാണ്. ആ കയ്യടി ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നു കഴിഞ്ഞാണല്ലോ, പിന്നെ അങ്ങോട്ട് അങ്ങ് അങ്ങ് അനർഗള നിർഗളമായിട്ട് അങ്ങ് വന്നോണ്ടേയിരിക്കും. എനിക്ക് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനത്തെ കയ്യടി വന്നല്ലോ, അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറേയുടെ ഓർമ്മ വന്നു. അത് ഞാൻ അപ്പോൾ അങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുക, ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൈയടി കൊടുക്കുക എന്ന് വെച്ചാൽ സതീഷിനൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ ഓരോന്നിനും കൈയടിച്ചിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഒരു കൊച്ചനച്ചനും കൂടിയല്ലേ, എല്ലാവരും കൂടി ഒരു നല്ലൊരു കൈയടി. വെരി ഗുഡ്, താങ്ക് യു ജിഷൻ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ബോധവൽക്കരണ പരസ്യം കാണാറുണ്ട്. ആ പരസ്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യാൻ പോകുന്നത്, തിയേറ്ററിലെ പരസ്യത്തിന് സിനിമയ്ക്ക് പോകുമ്പോഴുള്ള ആ ബോധവൽക്കരണ പരസ്യം. Tobacco uses leads to cancer, autotags, lung disorder, and many other deadly diseases. The character shown on this film or program do not support any type of tobacco products such as Bidi, Cigarette, Kaini, Sardara, or the promotion in any manner. Arana, Sandoshama Grahikyatada. Pakshe, Pali Yuvili Kudukkendi Vandhalo. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മളെ നമ്മുടെ സ്വാഗതം ചെയ്യുമ്പോൾ എന്നെ കുറേ പുകഴ്ത്തിയിട്ട് സുനിതടിച്ച പറഞ്ഞു സലീം കുമാറിനെ പൊട്ടിച്ചിരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സലീം കുമാറിനെ പൊട്ടിച്ചിരിപ്പിച്ചു എന്ന രണ്ട് ഐറ്റം നിങ്ങളുടെ മുമ്പിൽ ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ജീവികളുടെ ശബ്ദമാണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോഴി, ഈ കോഴി പ്രത്യേക ശബ്ദമുണ്ടാക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, ഈ കോഴി മുട്ടയിടം കിടക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമാണ് ചെയ്യുക. അതെങ്ങനെ നോക്കണം, കോഴി മുട്ടയിടം കിടക്കുമ്പോൾ ഇത് കഷ്ടപ്പെട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷപ്പെടനോട് എങ്ങനെ അറിയാം? ഇത് കേട്ട് ഓപ്പോസിറ്റ് പൂവങ്കോയുടെ റെസ്പോൺസ് കിട്ടും. ഇതുപോലെ തന്നെയാണ് ആടുകൾ. ഇപ്പോൾ പ്രസവിച്ച് വീണ ഒരു കുഞ്ഞാട്, അതിൻ്റെ ശബ്ദം ചെറിയ ആടാണേ, ആട്ടുകുട്ടി. എന്നാൽ കുറച്ച് വലിയ ആണാണെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദം ഒന്ന് വേറെ ആയിരിക്കും.
എന്നാൽ കുറച്ച് പ്രായമുള്ള ആളാണെങ്കിൽ അതിൻ്റെ ശബ്ദം ഒന്ന് വേറെ ആയിരിക്കും. എന്നാൽ മുട്ടനാടാണെങ്കിൽ അതിൻ്റെ ശബ്ദം ഒന്ന് വേറെ ആയിരിക്കും. ഏതാടാണെങ്കിലും അതിന് അറക്കാൻ കൊണ്ടുപോയാലും ഒറ്റ ശബ്ദമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ദൂരദർശനിലൊരു പരസ്യം കാണാറുണ്ട്, കൃഷി മന്ത്രാലയത്തിൻ്റെ പരസ്യം. ആ പരസ്യം നിങ്ങളുടെ മുന്നിൽ ഒരു ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന കൃഷി മന്ത്രാലയത്തിൻ്റെ പരസ്യം. രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നേയില്ലല്ലോ. ഗോപാല, കേന്ദ്ര കർഷക മന്ത്രാലയം കർഷകർക്കായി അണിയിച്ചൊരുക്കുന്ന കർഷക ബന്ധു കാട്ടു വാങ്ങാൻ പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? അതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? ടോൾ ഫ്രീ നമ്പറായ 1800024 ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റും ലഭിക്കുന്നതാണ്. അതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? ഗോപാല, അതെല്ലാം തികച്ചും സൗജന്യമാണ്. ഉണരൂ ഉപഭോക്താവ്, ഉണരൂ. പൊതുജന താല്പര്യാർത്ഥം കേന്ദ്ര കർഷക മന്ത്രാലയം, ഭാരത സർക്കാർ. ഓക്കെ, അപ്പോൾ നിന്റെ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യാൻ വന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ് അറിയോ? മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ഈ വർഷത്തെയല്ല, ഈ വർഷം ജയസൂര്യയും നമ്മുടെ സൗബിൻ സഹീറാണ്. വിനായകൻ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ നമ്മുടെ ഞെട്ടിപ്പിച്ച ഒരു കലാകാരനാണ് വിനായകൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. വിനായകൻ. അമ്മാരെ ചെറിയ ടീമല്ല, കിട്ടില്ല ടീമാണ്. പരാക്രമം പറഞ്ഞാണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്നില്ലേ പന്നി, അവിടാണ് നോക്കിയത്. ഹലോ ഹലോ കൃഷ്ണ, എങ്ങേടാ? ചുമ്മാ വിളിച്ചാടാ, വിളിക്കണം തോന്നിയപ്പോ വിളിച്ചാടാ. നമുക്കിതൊക്കെ നിർത്താടാ, നമുക്കിതൊക്കെ നിർത്തി. ഒരു രക്ഷ കടയിലൊക്കെ പോയി പണനൊക്കെ വാങ്ങി. ഹലോ കൃഷ്ണ, അവന്മാരെ ഉറക്കോടാ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അവാർഡ് നേടിയ ഒരു താരമുണ്ട്, സൗബിൻ സഹീർ. സൗബിൻ അറിയോ? കൊമഡി താരമാണ് സൗബിൻ സഹീറിൻ്റെ ശബ്ദം. തിരിച്ചു ഇപ്പാണ് അടിച്ച് ബേബി, മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് പുറമെ ചിരിച്ചിട്ട് ഒരു കാര്യമില്ലട്ടോ ബേബിച്ച. ദേവസാര് ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് കുടിക്കണ. കോളേജ് സിനിമകൾ ഒരു കഥ പറഞ്ഞ ഒരു ചിത്രമുണ്ട്, പ്രേമം എന്ന സിനിമ. പ്രേമം എന്ന സിനിമയിൽ വളരെ മനോഹരമായ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ചാവോ ഈസ് സിമ്പിൾ അല്ലേ? ജാവോ വളരെ സിമ്പിളാ, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. മനസ്സിലാവുന്നുണ്ടോ അഞ്ജലിക്ക്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുന്ന പൂച്ച, പുറത്ത് ഇറച്ചൻ കഷ്ണത്തിൻ്റെ പട്ടി. വായിച്ചാൽ മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് ടോപ്പിക് ഇടാം, ടോപ്പിക് ഇടാം. കുഞ്ഞിക്ക ആരാണ്? കുഞ്ഞിക്ക മമ്മൂക്കയുടെ മോൻ ആരാണ്? മമ്മൂട്ടിയുടെ മകൻ ആരാ? ദുൽഖർ സൽമാൻ. അദ്ദേഹം അഭിനയിച്ച കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ആ ഒരു ക്ലൈമാക്സ് ഡയലോഗാണ്. അതെടാ, ഞങ്ങൾ തെരുവുകുട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താലെ ഞങ്ങൾ ഒറ്റ കെട്ടട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ല. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിൻ്റെ ചതപ്പിലാ. അത് കെട്ടിപ്പൊക്കേക്ക് സിമെന്റ് കല്ല് കിടന്നല്ല, കറുത്ത കട്ട പിടിച്ച ചോരമുണ്ട. എങ്ങനെയൊക്കെ ചോര? താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു ISL ഫുട്ബോളിന് കമൻട്രി പറയുന്ന ഒരു താരമുണ്ട്, ആരാണ്? ഷൈജു ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രം, അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കൊമേഡിയനായിട്ട് വന്നിട്ട് വില്ലൻ കഥാപാത്രമായിട്ട് വന്ന കൊമേഡിയനായി മാറിയ ഒരു താരമുണ്ട് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ജനാർദ്ദനൻ ചേട്ടൻ. അപ്പൊ
അപ്പോൾ ഐ എസ് എല്ലിൽ ഫുട്ബോളിൽ കമൻട്രി വരുന്ന ഷൈജു താമതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കമൻട്രി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, കളി തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സൗമ്യനായിട്ട് കമൻട്രി പറയും. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദ വേരിയേഷൻ ഉണ്ട്. ഇന്നലത്തെ കൂടെ കളിയിൽ കൂടെ അയാൾ അദ്ദേഹത്തിലുള്ള കമൻട്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻട്രിയുടെ വേരിയേഷൻ ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹം മനോഹരമായ ഒരു കമൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമൻട്രി എന്തുകൊണ്ടാണ് ഭൂഗോളത്തിൽ ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിപറയിട്ട് തെളിയിക്കുന്ന ഗോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓവർ ദ മൂൺ ഇറ്റ്സ് 3-4 സോച്ചി. ഈ ഷൈജു ദാമോദരൻ്റെ ശബ്ദമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ട ഒരു പരുവാകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വേദിയിൽ നിന്ന് ഇവിടെ പറയുന്ന ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സുനിത ടീച്ചർ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിലെ ഓരോ ടീച്ചർമാർക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാം.